അപ്പോൾ ഗൈസ് കവിതാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്ക് തണുത്ത് മരച്ച് വിറച്ച് ഞാൻ പോവുകയാണ്. നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീടി വലിക്കുന്ന പോലെയാണ് പുക പോകുന്നത്. അത് ക്യാമറയിൽ കാണാൻ പറ്റാഞ്ഞിട്ടാണ്. അതുപോലെ തണുപ്പാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്നോയൊക്കെ വീഴാനൊക്കെ തുടങ്ങും. ഭയങ്കരമായ തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ പറയാനുള്ളത്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു കവിതാസ് വ്ളോഗ്സ്. എൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡാണ്. ഇന്നിപ്പം ഞാൻ നിങ്ങളെ കണ്ടത് പെട്ടെന്നൊരു അർജൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ, എൻ്റെ അടുത്ത് വിസയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എമ്പിടി പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മറുപടിയാണ്. ഇപ്പോൾ വിസയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിസ നിയമങ്ങളിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പല ഡിപ്പെൻഡൻ്റ് വിസകൾ നിർത്തലാക്കി. സ്റ്റുഡൻറ്റ് വിസയെ മാറ്റമുണ്ട്, യൂത്ത് മൊബിലിറ്റിക്കുണ്ട്, കെയർ വിസയിലുണ്ട്. അങ്ങനെ എല്ലാ വിസകൾക്കും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോഴേ ഞാൻ തരുള്ളൂ. എനിക്കതേക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ആരോട് ചോദിച്ചാലും ആർക്കും തന്നെ അറിയത്തില്ല. ഓരോ നിയമവും പ്രാബല്യത്തിൽ വരുന്നില്ല, എല്ലാം വന്നു വന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിയമം പ്രാബല്യത്തിൽ വന്നവരും ആ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചോദിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യുന്നു തരുന്നതാണ്. അപ്പം ഞാൻ ഈ സ്പീഡിലാണ് പോകുന്നത്, നൈറ്റ് കഴിഞ്ഞിട്ട് പോവുകയാണ്. ബ്രീത്ത് എടുക്കുമ്പോൾ ഈ തണുത്ത കാറ്റുണ്ടല്ലോ, വായിക്കകത്ത് മൂക്കിൻ്റെ അകത്തൊക്കെ കയറിയിട്ടൊരു പ്രത്യേക അവസ്ഥയാണ്. കൂടുതൽ തണുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ വേറൊരു ബ്ലോഗിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.